രാജഭരണത്തിന്റെ പ്രൗഢി ഇന്നും നിറുകയിലേന്തുന്ന നഗരമാണ് തിരുവനന്തപുരം. ചരിത്രത്തിന്റെ തേരോടിയ രാജപാതകൾ, കോട്ടയും കൊട്ടാരങ്ങളും ചേർന്ന ജനപദം. സ്വാതിയുടെയും ഇരിയമ്മൻ തമ്പിയുടെയും ഷഡ്ഗാല ഗോവിന്ദമാരാരുടെയും സംഗീതം കേട്ടുണർന്ന പുലരികൾ, തഞ്ചാവൂർ നർത്തകിമാരുടെ ചിലമ്പൊലി ഓർമ്മിക്കുന്ന കൊട്ടാരക്കെട്ടുകൾ, ഉണ്ണായി വാര്യരുടെയും കുഞ്ചൻ നമ്പ്യാരുടെയും കാവ്യമാധുരി കലർന്ന സദസ്സുകൾ, രാജാരവിവർമ്മയുടെ ചിത്രവിസ്മയം നിറഞ്ഞ അങ്കണങ്ങൾ, ഭരണസിരാകേന്ദ്രത്തിന്റെ തിരക്കിനിടയിലും പാരമ്പര്യത്തിന്റെ പെരുമയും തമിഴ്മണവും വിട്ടുമാറാത്ത ശ്രീപത്മനാഭനെ പ്രണമിച്ചു നിൽക്കുന്ന നഗരത്തിന് കനകനിക്ഷേപത്തിന്റെ മാത്രമല്ല കലയുടെ കൈപ്പൊരുളും നിരവധിയാണ്. വാസ്തുമികവിനാലും ചരിത്രമുറങ്ങുന്ന അകത്തള കാഴ്ചകളാലും കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്നൊരിടമാണ് തിരുവനന്തപുരത്തെ കൗടിയറ കൊട്ടാരം. 40 ഏക്കറിൽ വിശാലമായി പരന്നുകിടക്കുന്ന ഈ കൊട്ടാരം തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ സ്വകാര്യ വസതിയാണ്. ഇന്ന് തിരുവോണനാളിൽ കൊട്ടാരത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഞങ്ങൾ. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ആദിത്യവർമ്മ തമ്പുരാനാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. ഒരുപാട് സന്തോഷം തമ്പുരാൻ കണ്ടതിൽ. പോണാണ്, പോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മളോടൊപ്പം വന്നതിൽ ആദ്യം തന്നെ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. കൊട്ടാരം ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കൗടിയാർ കൊട്ടാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിലൊരു ഒരു സങ്കല്പമാണ്. അപ്പം എന്താണ് കൗടിയാർ കൊട്ടാരത്തിൻ്റെ ചരിത്രം എന്നുള്ളത് സാർ തന്നെ പറയുവാണെങ്കിൽ? രാജഭരണകാലത്ത് ഉണ്ടായിരുന്ന കൊട്ടാരമാണ്, മുഴുവൻ സിമെന്റ് ഉപയോഗിക്കാതെ കിട്ടിയതാണ്, സുർക്കിയാണ്. ചിത്ര തിരുനാൾ മഹാരാജാവ് പണി കഴിപ്പിച്ച കൊട്ടാരത്തിന്റെ കാലത്താണ് ഇപ്പോഴേ ഈ ഒരു എന്താ രീതിയിൽ കാണാൻ പറ്റുന്നത്. നമുക്ക് ഒരുപാട് കൗതുകം നിറഞ്ഞ ഒരുപാട് കാഴ്ചകൾ കൊട്ടാരത്തിനകത്തുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടുവരാം. ആദ്യത്തെ ലിഫ്റ്റ് നമ്മുടെ കൗടിയാർ കൊട്ടാരത്തിലാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, നമുക്ക് ഇവിടെ തന്നെയാണ്. മുഴുവൻ തടിയിൽ നിർമ്മാണം ചെയ്ത ലിഫ്റ്റാണ്. സ്റ്റിഗ്ലർ എന്നാണ് കമ്പനിയുടെ പേര്. ഇറ്റലിയിലെ മിലാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നാണ് എന്റെ അറിവ്. ഇതാണ്, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. വല്യമ്മ സേതു പർവ്വതി ബായി, വല്യമ്മയുടെ ഐഡിയ ആണ് ഈ ഡോറൊക്കെ ഡിസൈൻ ചെയ്തത്. പെട്ടെന്ന് നോക്കി ഒരു കാമോഫ്ലാഷ് പോലെ ലിഫ്റ്റ് ആണെന്ന് പറയില്ല. ഈ സ്വിച്ചിൽ എഴുതിയിട്ടുണ്ട് സ്റ്റിഗ്ലർ എന്ന്. നമുക്ക് തുറന്നതാണ്. മുഴുവൻ തടിയാണ്, ഇതും തടിയാണ്, ഇതും ഈ ആണികളും പോലും തടിയാണെന്നാണ്. എല്ലാം ഈ സൈഡ് നോക്കിയാൽ പഴയ സ്വിച്ചുകളാണ്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അത് സെലക്ടർ ഉണ്ട്. രണ്ട് നിലയേ ഉള്ളൂ, ഗ്രൗണ്ട് പ്ലസ് വൺ. ഇത് പഴയൊരു തടിയിലൊരു കൊത്തുവേലയാണ്. കാളവണ്ടി അതിന്റെ ചക്രമൊക്കെ കറങ്ങും. മുകളിലെ ആൾക്കാര് സാധനങ്ങളെ കൊണ്ടുവന്നു, ആന മുകളിലേക്കുന്നു. വേണമെങ്കിൽ പഴയ അരിക്കൊമ്പ് എന്ന് പറയാം. ഇത് പറയുകയാണെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഇത് ചായം ചെയ്യാത്തതാണ്, ഇതെല്ലാം നാച്ചുറൽ കളേഴ്സ് വെച്ചിരിക്കുന്നതാണ് കേട്ടിട്ടുള്ളത്. പെയിന്റ് ഉപയോഗിച്ചിട്ടില്ല. കൊളച്ചൽ വിക്ടറിയെ ആസ്പദമാക്കി വരച്ചൊരു ചിത്രമാണ്. ഡില്ലനോയ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് സറണ്ടർ ചെയ്യുന്നു 1741 ഉള്ള കൊളത്തൽ യുദ്ധം. അന്നാണ് തിരുവാങ്കൂറാണ് ആദ്യമായിട്ടൊരു വിദേശിയെ കീഴ്പ്പെടുത്തുന്നത്. അന്ന് യുദ്ധത്തിന് ഉപയോഗിച്ച അച്ഛന്റെ അമ്മയുടെ വിവാഹത്തിന് അമ്മൂമ്മയും പൊപ്പനും കൊടുത്ത വണ്ടിയാണ്. അമ്മൂമ്മയുടെ ഐഡിയ തന്നെയാണ് ഈ യുണീക് കളറ്, ചുമന്ന കളറ്, മാത്രം അംബാസിഡർ. ഇപ്പോഴും ഓടും. സാർ ഇതൊക്കെ ആയിട്ട് പോവാറുണ്ടോ? ഞാൻ അത്യാവശ്യം അമ്പലത്തിലൊക്കെ പോവാറുണ്ട്. ഏറ്റവും ശക്തിയുള്ള സാധനം ഇതാണ്. ഞങ്ങളിപ്പോ പഞ്ചവടിയുടെ അവിടെ എത്തിയിരിക്കുകയാണ്. മഹാരാജാവിന്റെ ചൈത്രത മഹാരാജാവിനെ ഇവിടെയാണ് ലയിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മനാളും മരണ ദിവസവും ഇവിടെ ഓർമ്മ പുതുക്കുന്ന ഒരു ചെറിയ ചടങ്ങുണ്ട്. മിക്കവാറും
ഒത്തിരി ആൾക്കാർ വരും. സാർ, അപ്പൊ ഓണക്കാലമാണ്, ഓണവിശേഷങ്ങളാണ്, നമ്മുടെ അനന്തപുരിയിൽ എവിടെ നോക്കിയാലും ഉത്സവം ആഘോഷിക്കുന്ന കാഴ്ചകളാണ് കാണാൻ വരുന്നത്. നമ്മുടെ കൊട്ടാരത്തിലെ ഓണം എങ്ങനെയാണ്? കൊട്ടാരത്തിലെ ഓണം സാധാരണ, പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ആഘോഷമോ ആർഭാടമായിട്ടൊന്നും എല്ലാവരും. ഇപ്പൊ പിന്നെ ആൾക്കാർ കുറഞ്ഞു, പഴയ തലമുറ ആൾക്കാരില്ല, പുതിയ തലമുറ ആൾക്കാരൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെയാണ്. എന്നാലും ഉള്ളവരെല്ലാരും കൂടെ ഒത്തുചേർന്നൊരു സന്തോഷമാണ്. ഈ ഓണത്തിന്റെ ഇപ്രാവശ്യം നമുക്കൊരു എന്താ വിശിഷ്ടാതിഥി വരുന്നുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ശ്രീ ശശി തരൂർ സാർ വരുന്നുണ്ട് ഓണത്തിന് ഞങ്ങളുടെ കൂടാൻ വേണ്ടി. അതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി. അതെ, നമസ്കാരം. നമസ്കാരം. വണ്ടർഫുൾ ടു സീ യു ഹിയർ. എല്ലാം സുഖമായിരിക്കണമല്ലോ? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മുന്നോട്ട് പോകുന്നു. പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ നമ്മളുടെ നാടിനെ കുറിച്ചും നമ്മളുടെ ഓരോരോ സാംസ്കാരിക മേഖലയിലത്തെ. ശരിക്കും താങ്കളാണ് അതോറിറ്റി എന്ന് എനിക്കറിയാം. ഈ തവണ ഓണത്തിനെ കുറിച്ചാണ് നമ്മളോട് സംസാരിക്കാൻ പറഞ്ഞത്. താങ്കൾ ഈ വീട്ടിൽ വളരുമ്പോൾ ഓണം എങ്ങനെ ആഘോഷിച്ചു? എന്തായിരുന്നു ഇവിടുത്തെ ട്രഡീഷൻസ്? അന്നത്തെ കാലം, അപ്പം ഞങ്ങൾ സ്കൂളിലൊന്നും പോയിട്ടില്ല, ഇവിടെയാണ് പഠിച്ചത്. ഈ നാല് കരിങ്കല് മതിലിൻ്റെ അകത്ത് ആണ് വളർന്നത് ഓണം. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ ജ്യേഷ്ഠത്തിക്കും, ഇന്നത്തെ വലിയവരാനാണ് എൻ്റെ അനുജൻ മൂലം തിരുനാൾ രാമവർമ്മ, അനുജനും അക്കാപ്പു എന്തിരുന്നാൾ ഗൗരി പറഞ്ഞത്, ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഓണം വളരെ സ്പെഷ്യലായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ സ്കൂളിൽ പോകാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഹോളിഡേയ്സ് വളരെ അവധി വളരെ കുറവ്. എല്ലാ ദിവസവും വന്ന് പഠിപ്പിക്കും. അപ്പം നാല് ദിവസം ഒരുമിച്ച് ഒരു വർഷത്തിൽ കിട്ടുന്നത് മാക്സിമം ഈ നാല് ദിവസമാണ്. ആ അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഭഗവാന് ജന്മമില്ല മരണമില്ല, പക്ഷെ ഒരു അമ്പലത്തിൽ ഒരു ഒരു നിർഗുണ പരബ്രഹ്മനെ സഗുണമായിട്ട് കൊണ്ടുവരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട പല കാര്യം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമിയുടെ തിരുനാളാണ് ചിങ്ങമാസം തിരുവോണം. എനിക്ക് താങ്കളുടെ അമ്മയോട് ഒരിക്കൽ സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു ബിഫോർ ഷീ പാസ്ഡ് അവേ. എന്തൊരു പെർഫെക്റ്റ് ഓക്സ്ഫോർഡ് ആക്സെൻറ്റിലാണ് ഇംഗ്ലീഷ് സംസാരിച്ചത്. അത് ആരാ പഠിപ്പിച്ചു കൊടുത്തത്? ഒരു ഗവർണസിനെ ആയിരിക്കുമല്ലോ അമ്മയോ? അന്നത്തെ കാലത്തെല്ലാം ഇംഗ്ലീഷുകാർ, അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻസ്, മോ ഇംഗ്ലീഷ് ദൻ ദ ഇംഗ്ലീഷ്, മോ ബ്രിട്ടീഷ് ദൻ ദ മോ റോയൽ ദൻ ദ കിങ്. പക്ഷെ താങ്കളെ പഠിപ്പിച്ചത് ഒരു ഹിന്ദു ടീച്ചറായിരുന്നു. അല്ല, ഇവരും ഉണ്ട്, ക്രിസ്ത്യൻസും ഉണ്ട്. അപ്പോൾ ഇനി ഓണത്തിൽ തിരിച്ചാൽ എൻ്റെ തറവാടിൽ ഞാൻ എല്ലാ വർഷവും പോകുന്ന ഓർമ്മകൾ, സ്ത്രീകളൊക്കെ തിരുവാതിര കളിയും ഓണക്കളിയും ഒക്കെ ഡാൻസ് ചെയ്യണത്, അതൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നോ ഈ കൊട്ടാരത്തിൽ? ഇല്ല, ഞങ്ങൾക്ക് തിരുവാതിര കളി ഓണത്തിനല്ല. പക്ഷെ ഇവിടെ ഇപ്പം ഇങ്ങനെ അതൊക്കെ വന്നിട്ടുണ്ട് ഓണത്തിന് തിരുവാതിര കളി, പക്ഷെ പണ്ട് ഓണത്തിനല്ല, തിരുവാതിരക്കാണ് തിരുവാതിര കളി. അപ്പോൾ ഓണത്തിന് മെയിൻ തിങ് ഈസ് ഊഞ്ഞാലിടും, അത്തപ്പൂവ്. അപ്പോൾ അവിടെ ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ നല്ല ചന്ദ്രൻ്റെ ലൈറ്റിലൊക്കെ ഈ പെണ്ണുങ്ങൾ ആടുന്നത്, റൊമാൻസുകൾ, ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരുന്നല്ലോ അന്ന്. അതൊക്കെ ദാറ്റ് ഊഞ്ഞാൽ മസ്റ്റ് ഹവ് സ്റ്റുഡ് വിറ്റ്നസ് ടു മെനി ഓഫ് ദോസ് തിങ്സ്. എല്ലാ നാല് ഓണത്തിനും നാല് കറി, ഓലൻ, എരിശ്ശേരി, കാളൻ, ചേനയും കായും, മെഴുക്കുരട്ടി, കോളിഫ്ലവർ മഞ്ചൂറിയനൊന്നുമല്ല, ചേനയും കായും. ഇതാണ് നാല് കറി. നാല് കറിയും ഇഞ്ചി തൈരും ഉണ്ടെങ്കിൽ ഇഞ്ചി തൈര് 1000 കൂട്ടാൻ എന്നാണ്. ഇതുകൊണ്ട് ഇതാണ് ഒരു സദ്യയുടെ ഒരു കറക്റ്റ്. പരിപ്പും പപ്പടം ഒന്നുമല്ല, പിന്നെ ഉപ്പേരി. രണ്ടാം ഓണം ഫുൾ സദ്യയാണ്. ഇത് കുടുംബത്തിൻ്റെ അകത്ത് മാത്രം ആഘോഷിക്കുന്ന ഒരു ഓണം. അപ്പോൾ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട് തിരുവോണത്തിൻ്റെ? തിരുവോണത്തിൻ്റെ ഈ മുറി വെച്ച് തന്നെ, പുറകിലത്തെ മുറി വെച്ച് തന്നെയാണ്. എന്ത് കുപ്പായമാ കൊടുക്കുക? അതെ, ഉണ്ട്. അത് മിക്കവാറും ഞങ്ങൾക്കൊക്കെ ഓണക്കോടി തരുന്നത് മഞ്ഞ തോർത്ത്, മഞ്ഞ തോർത്തിൽ ഇത് കെട്ടി ഒന്നിലോ, ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒന്നിലോ ഒരു മുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പാവാടയായിരിക്കും എന്തെങ്കിലും. അമ്മാവന് അമ്മൂമ്മയ്ക്ക് കൊടുക്കും, മഹാറാണി സേതു പർവ്വതീപ് അമ്മൂമ്മയ്ക്ക്. അമ്മൂമ്മയ്ക്ക് കൊടുക്കുന്നത് മഞ്ഞ മുണ്ടാണ്, മഞ്ഞ മുക്കിയ ഇതുപോലെ പുളിയക്കര. അതുപോലെ അമ്മൂമ്മ അമ്മാവനും കൊടുക്കും. അമ്മാവന് അമ്മാവൻ ഓണക്കോടി കിട്ടുന്ന ഏക വ്യക്തിയിൽ നിന്നുള്ള അമ്മൂമ്മയിലൊക്കെ മാത്രം. അപ്പോൾ അത് അമ്മാവനത് വാങ്ങിച്ച് തൊഴുന്ന് നമസ്കരിച്ച് സാഷ്ടാംഗം നമസ്കരിക്കും അപ്പം തന്നെ. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് താങ്കൾ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഓണത്തിനെ പ്രത്യേകിച്ച് ക്ഷേത്രത്തിൻ്റെ ബന്ധപ്പെട്ടിട്ട് ഒരു വലതും ഉണ്ടായിരുന്നു? ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ തിരുവോണത്തിൻ്റെ അന്ന് ഓണവില്ല് ചാർത്തുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. വെളുപ്പാങ്കാലം അത് ഇതാണ് ഓണവില്ലുകൾ, ഭഗവാൻ ഈ വില്ലുകളാണ് ചാർത്തുന്നത് ഭഗവാൻ. ആ നടുക്കലത്തെ പത്മനാഭസ്വാമിക്ക് രണ്ട് വില്ല, അതിൻ്റെ നേരെ മുകളിൽ ദശാവതാരമുണ്ട്, അത് നരസിംഹസ്വാമിക്ക് രണ്ട് വില്ല, ഏറ്റവും താഴെ കൃഷ്ണസ്വാമിക്ക് രണ്ട് വില്ല,
പിന്നെ ഗണപതിക്ക് അയ്യപ്പന്, ഇതെല്ലാം ചെയ്യുന്ന ഒരു ഓണവില്ല് കുടുംബമാണ്. നൂറ്റാണ്ടുകളായിട്ട് അവരുടെ കുടുംബം തന്നെയാണ്, സെയിം ബ്ലഡ് സ്ട്രീം. 1500 തൊട്ടൊക്കെ ഇവ ഇതിനെപ്പറ്റിയൊക്കെ പരാമർശമുണ്ട് നമ്മുടെ ചുരുണകളിൽ. ഈ ഓണവില്ല് സമർപ്പണത്തിന് അതേ കുടുംബം തന്നെയാണ് ഇന്നും ചെയ്യുന്നത്. അവർ വ്രതമരുന്ന് പച്ചല ചായത്തിലൊക്കെയാണ് ചെയ്യുന്നത്, നോട്ട് പോസ്റ്റൊക്കെ. വേറൊരു ട്രഡീഷനെ കുറിച്ച് വായിച്ചിരിക്കുന്നത്, ഒരു ആദിവാസി ട്രൈബ്, കണി ട്രൈബ്, എല്ലാ ഓണത്തിനും വന്നിട്ട് അവർ അവരുടെ പിന്നെ ആ മലയിലൊക്കെ വളർത്തിയ ഓരോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുവന്നിട്ട് മഹാരാജാവിന് കൊടുക്കുന്ന ഒരു 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 ചടങ്ങ് വന്നിട്ട് അവരും ഈ പളിങ്ങ് മാലയെല്ലാം ഇട്ട്. ആണുങ്ങൾ പ്രത്യേകിച്ച് കുറെ കൂടെ ട്രഡീഷനാണ്, പെണ്ണുങ്ങളെ കാട്ടിലും കൊല, ചേന, പിന്നെ നെല്ലിക്ക, അത് ഈ ഓല ഒരു ഇതിൽ എന്തൊരു ഭംഗിയായിരിക്കാം. ഒരു ഓല കൊട്ടയല്ല, ഒരു ഇങ്ങനൊരു ഭരണി പോലെ ഓല കൊണ്ടുണ്ടാക്കും. പിന്നെ അവർ പാടും, അവരെ കാണിക്കാരും വരെ പാട്ടുണ്ട്. പക്ഷെ അവരെപ്പോഴും പറയുന്ന ഒരു കാര്യം, എല്ലാ പ്രാവശ്യം പറയുമ്പോഴും, അത് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞങ്ങൾ കാട്ടിലെ രാജാക്കന്മാരാണ്, ഞങ്ങൾക്ക് പൊന്നമ്പലം തന്നതാണ്, അതിപ്പോൾ ഞങ്ങളെ അടിച്ചു കറക്കി മാറ്റാൻ നോക്കുകയാണ്, അത് ഞങ്ങൾക്ക് കാട് തിരിച്ചു തരണം, ഞങ്ങൾ രാജ്യഭാരത്തിലില്ല. ഇന്നിപ്പോൾ മന്ത്രിസഭകളാണ്, അപ്പോൾ അവരൊക്കെ പോയി മന്ത്രിമാരൊക്കെ പറയണം ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അവർക്ക് അതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവർ പറയുന്ന അവർ ഒരുപാട് ചൂഷണം ചെയ്യുന്നു, അവർ ഒരുപാട് ദ്രോഹിക്കുന്നു. അത് കണ്ടുപിടിക്കണം, കാരണം അവർക്ക് ശരിക്കും നിയമപ്രകാരം നല്ല അവകാശങ്ങളുണ്ട്. പക്ഷെ താങ്കൾ പിന്നെ ഇത് പറയുമ്പോൾ ഞാൻ കുറച്ച് അന്വേഷിച്ച് നോക്കാം. വേറൊരു കാര്യം ചോദിക്കാൻ പോകുന്നത്, 56 നമ്മളുടെ തിരുവിതാംകൂർ മുറിഞ്ഞു പോയാൽ ഒരു ഭാഗം തമിഴ്നാട്ടിൽ പെട്ടുപോയി. അതിൻ്റെ മുമ്പും അതിൻ്റെ ശേഷവും വല്ല വ്യത്യാസം കണ്ടു നിങ്ങളുടെ ഓണം സെലിബ്രേഷൻസും പിന്നെ കുടുംബജീവിതത്തിലൊക്കെ? വല്ല ഓണം ഇവിടെ തന്നെയായിരുന്നു, കവടയാർ തന്നെയായിരുന്നു, അപ്പോൾ അത് നഷ്ടപ്പെട്ടില്ല. പക്ഷെ പത്മനാഭപുരം പോയി, നമ്മൾ പല കന്യാകുമാരി വരെയുള്ള നിങ്ങൾക്കുണ്ടായിരുന്ന ചില ഗസ്റ്റ് ഹൗസസും ഔട്ട്സൈഡ് പാലസസും അതൊക്കെ നഷ്ടപ്പെട്ടുമില്ല. അതോടെ വല്ല വ്യത്യാസങ്ങൾ വന്നു? അല്ല, അതിലത്തെ കാര്യം മുറിഞ്ഞു പോവുകയല്ലായിരുന്നു, കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് മുറിച്ച് കളയുകയായിരുന്നു. അതോടുകൂടി എത്രയോ ചരിത്രം, എത്രയോ ഓരോ മയിൽക്കുറ്റിയും ഓരോ മണൽ തരിയും ചരിത്രത്തിന് സാക്ഷി, അല്ലെങ്കിൽ ചരിത്രം തന്നെ ആയിരുന്ന തിരുവിതാംകൂറിൻ്റെ അത് വലിയൊരു നഷ്ടമായിരുന്നു. ചേഞ്ചസ് വന്നപ്പോൾ, മാറ്റങ്ങൾ വന്നപ്പോൾ ഗവൺമെൻറ് ഒരു ലിസ്റ്റ് എല്ലാം, നമുക്ക് മാത്രമല്ല, ഈ 500 ശിഷ്ടം രാജാക്കന്മാർക്കും മഹാരാജാക്കന്മാർക്കും ഒക്കെ ഓരോ അവരുടെ ലിസ്റ്റുകൾ കൊടുത്തു. ചിത്രീകരണ മഹാരാജന് ഏത് പണിട്ടിക്കോ അദ്ദേഹത്തിന് കൊടുത്തേക്കാം. അമ്മാവൻ അത് മുഴുവൻ നോക്കിയിട്ട് പേന താഴെ വെച്ചു. ഒരൊറ്റ എണ്ണം പോലും ടിക്ക് ചെയ്തില്ല, ഒറ്റ എണ്ണം പോലും, ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, എൻ്റെ അമ്പലം തുടരുത്, പത്മനാഭസ്വാമി ക്ഷേത്രം തുടരുത് എന്ന് മാത്രം പറഞ്ഞുള്ളൂ. വേറെ ഒന്നും, ഒറ്റ എണ്ണം പോലെ അങ്ങനെ വേറെ ആരെങ്കിലും ചെയ്തിരിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ. ചേച്ചി, ഈ കൊട്ടാരത്ത് വളരുമ്പോൾ വലിയ പ്രധാനപ്പെട്ട നമ്മുടെ ചരിത്രത്തിലത്തെ വ്യക്തികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഗാന്ധിജി വന്നിട്ടുണ്ട്, രാജാജി വന്നിട്ടുണ്ട്. ഓർമ്മകൾ താങ്കളുടെ എന്താണ്? ഇവരെ കണ്ടിട്ടുണ്ടോ? നേരിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ കുടുംബക്കാർ? ഗാന്ധിജി വന്നതൊന്നും ഞങ്ങൾ ജനിച്ചിട്ട് പോലും ജനിച്ചിട്ടില്ല. 1920s ഇല്ല, അദ്ദേഹം ആ മുറിയിലാണ് വന്നത്. അവിടെ വന്ന് ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾ കേട്ടതാണ്, ഐ റിയലൈസ് ദാറ്റ് യു ലുക്ക് അപ്പോൺ മീ ആസ് എ സ്ട്രേഞ്ചർ. അപ്പോൾ എന്താ മഹാത്മാഗാന്ധിയാ, എന്താ അങ്ങനെ അദ്ദേഹം പറയുന്നതെന്ന് അറിയാൻ വയ്യ. അപ്പോൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും നിലത്തല്ലേ ഇരിക്കുന്നത്, ഞാൻ വന്നുകൊണ്ടല്ലേ നിങ്ങൾ കസേരയിലിരിക്കുന്നത്. അവർ വിളക്കിൻ്റെ അടിയിലായിരുന്നു അവിടെ. അപ്പോൾ അവിടെ മാർക്ക് ചെയ്യാനായിട്ടൊരു വട്ടമേശ വെച്ചിട്ടുണ്ട്, അവിടെയാണ് അദ്ദേഹം വരുന്നത്. ഓൾമോസ്റ്റ് ഓൾ ദ പ്രസിഡൻസ് ഓഫ് ഇന്ത്യ, എനിക്ക് ഓർമ്മയുള്ളത് രാജേന്ദ്ര പ്രസാദ് ആദ്യത്തെ രാഷ്ട്രപതി, ആ അദ്ദേഹം വരുന്ന ഓർമ്മ. ഞങ്ങളൊന്നും, അപ്പോൾ ഞങ്ങളൊന്നും, ലിറ്റിൽ ചിൽഡ്രൻ ഷുഡ് നോട്ട് ബി ഹേർഡ്. അപ്പൊ ഞങ്ങൾ ഈ കഥവിന്റെ പുറകിലാണ് ഒളിഞ്ഞിരുന്നത്. പിന്നെ ഡോക്ടർ രാധാകൃഷ്ണൻ, എം ആർ നാരായണനൊക്കെ താങ്കൾ കുറച്ചുകൂടി പ്രായമുണ്ടെങ്കിൽ യു വുഡ് എൻജോയ് മീറ്റിംഗ്. അദ്ദേഹത്തിന്റെ അറിവും താങ്കളുടെ താല്പര്യങ്ങളൊക്കെ ചരിത്രത്തിലും ഫിലോസഫിയിലും ഹിന്ദു കൾച്ചറിനെ കുറിച്ചൊക്കെ ഇതൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ആ ഒരു ഭാഗ്യം എനിക്ക് ഇടാന്നൊക്കെ ഞങ്ങൾ കുട്ടികളായിരുന്നു. ഓഫ്കോഴ്സ് അബ്ദുൽ കലാം, പിന്നെ സോണിയാഗാന്ധി വന്നു, അതും വേറൊരു കഥ പറയൂ. കഥ പറയൂ. അന്ന് ഷീ വാസ് നോട്ട് ഇൻ പോളിറ്റിക്സ്, അല്ല, അന്ന് രാജീവ് ഗാന്ധിയുടെ വിരോ എന്ന് മാത്രമാണ്. പക്ഷെ ഇവിടെ ഇസെറ്റ് സെക്യൂരിറ്റിയോടുകൂടി, അപ്പം സോണിയാഗാന്ധി ഇവിടെ വരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു ലിസ്റ്റ് കൊടുക്കണം ആരെല്ലാമാണ് സോണിയാഗാന്ധിയെ കാണുന്നത് എൻ്റെ ഫാമിലിയിൽ.
ലിസ്റ്റ് കൊടുക്കണം. എല്ലാവർക്കും ഐഡൻറ്റിറ്റി കാർഡ് തരും കഴുത്തി തൂക്കാനായിട്ട്. അമ്മയ്ക്കും അമ്മാവനും വേണ്ട. ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് കാണുന്നുണ്ട്. ഞാൻ എൻ്റെ കെട്ടിടത്തിൽ ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഇട്ട് ഞാൻ ആരും കാണാൻ ഞാൻ ഉദ്ദേശിക്കും. ഒടുക്കം ഞങ്ങൾ ഇതില്ലാതെ തന്നെ പോയി. അപ്പോൾ ബ്ലാക്ക് ക്യാറ്റ്സ് നിൽക്കുക, വലിയ പട്ടിയും കൊണ്ട്. അപ്പോൾ പറഞ്ഞു നോ വേ, പട്ടിയെ ഇതിൻ്റെ അത് കയറ്റാൻ ഒക്കില്ല. പട്ടി അശുദ്ധമാണ്. പട്ടിയെ തട്ടി, ഒരു പ്രാസം വെച്ച് പറയുകയാണെങ്കിൽ പട്ടിയെ തട്ടി, പട്ടിയാവും. എന്നിട്ട് സോണിയാഗാന്ധി നാലേകാലിൽ വരികയാണെങ്കിൽ ഒരു 1:30 തൊട്ട് ഇവിടെ പാൻഡിമോണിയമാണ്. പോലീസുകാരുടെ ജീപ്പുകൾ വരുന്നു, പിന്നെ അതിനിടയ്ക്കൊരു ഫയർ എഞ്ചിനോ എന്തോ വന്നു, അതോ ആംബുലൻസോ, അതൊക്കെ ഈയിടെ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോഴും വാക്കി ടോക്കി ഈ രീതിയിലാണ്. അപ്പോൾ ഇനി പ്രധാനമന്ത്രി ക്ഷണിക്കരുത് തോന്നുന്നു. അദ്ദേഹം ഒരുപാട് പേര് കണ്ടമാനം. പിന്നെ പണ്ഡിറ്റ് നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി, അവർ കുഞ്ഞുങ്ങളാണ്. അന്ന് ഞങ്ങളെ ചേർത്തു. അത് ശരി. താങ്കളും കുഞ്ഞുങ്ങളെ, അവരും കുഞ്ഞുങ്ങളെ. അതെ, ഞങ്ങളുടെ ഫോട്ടോ ഉണ്ട്. ഞങ്ങൾ നാല് പേരും കൂടെ നിൽക്കുന്ന 1, 2, 3 ശരി. അതൊന്നാ. പിന്നെ രണ്ടാം, അന്ന് ഇന്ദിരാഗാന്ധിക്ക് തലമുടി ഉണ്ടായിരുന്നു, ഷോർട്ട് ഹെയർ അല്ല തലമുടി. അപ്പം ഈ പിച്ചിപ്പൂവ് വെച്ചിരിക്കുന്നത് അമ്മൂമ്മേടെ അമ്മേനെ തലയൊക്കെ പിച്ചിപ്പ് ഉണ്ട്. അപ്പം നമ്മുടെ പെണ്ണുങ്ങൾ കെട്ടി കുട്ടിയെ കൊടുത്തതിന് വണ്ടർഫുൾ. അതൊരു റിയാലിറ്റി തന്നെയാണ്. അങ്ങനെ ആ പടത്തിൽ നമ്മൾ കണ്ടിട്ടില്ല ഇന്ദിരാഗാന്ധിയെ. ഇതൊക്കെയാണ് ചരിത്രം നിറഞ്ഞ ഒരു കുടുംബം, ഒരു ഒരു കെട്ടിടം, ഒരു കൊട്ടാരം എല്ലാം. എന്തായാലും വിളിച്ചതിനും ഈ സംസാരത്തിനും വലിയ നന്ദി. ഒരുപാട് സന്തോഷം. ഇന്നും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സേവനം ചെയ്തുകൊണ്ടിരിക്കും. താങ്ക് യു.